നമസ്കാരം. ഒരാഴ്ച പിന്നിടുന്ന റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ രക്തരൂക്ഷിതമാകുന്നു. യുക്രൈൻ്റെ വടക്കും കിഴക്കും തെക്കും മേഖലകളിൽ റഷ്യ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. തലസ്ഥാനമായ കീവ് വളഞ്ഞിരിക്കുന്ന റഷ്യൻ സേന ബുധനാഴ്ച വിവിധ നഗരങ്ങളിൽ ബോംബിട്ടു. രൂക്ഷമായ കരയുദ്ധം നടക്കുന്ന ഹാക്കീവിൽ റഷ്യ ക്രൂസ് മിസൈൽ ആക്രമണം നടത്തി. കരിങ്കടൽ തീര നഗരമായ കെർസോണിൻ്റെ നിയന്ത്രണം കൈക്കലാക്കിയെന്ന് റഷ്യ അവകാശപ്പെട്ടു. ഇപ്പോഴിതാ ആഗോള സാമ്പത്തിക വാണിജ്യ മേഖലയിൽ ചൈനയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കോവിഡ് കൊണ്ട് ലോകത്തിന് വരുത്തിവെച്ച വിന തന്നെയാണ് ചൈനയ്ക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ചൈനയുടെ പ്രധാന നഗരങ്ങളായ ഷാങ്ഹായ്, ഗുവാങ്തോങ്, ബീജിംഗ് എന്നിവയടക്കം വരുമാനം നിലച്ച അവസ്ഥയിലാണിപ്പോഴുള്ളത്. കോവിഡ് മൂലമുണ്ടായ ആഭ്യന്തര വളർച്ച തകർന്നതിനൊപ്പം ലോകരാജ്യങ്ങളുടെ ഉപരോധങ്ങളും ഹോങ്കോങ്ങിൻ്റെ തകർച്ചയും ചൈനയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക വാണിജ്യ കാർഷിക മേഖലകളിലെല്ലാം തന്നെ തകർച്ചയും മുരടിപ്പും പ്രകടമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2021-2022 സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ 31 പ്രവിശ്യകളിൽ 28 വളർച്ച മുരടിച്ചു കഴിഞ്ഞു. ഒരു വർഷത്തെ വിശകലനത്തിലാണ് പ്രകടമായ മാറ്റം ദൃശ്യമാകുന്നത്. എന്നാൽ ഔദ്യോഗികമായി ചൈന സാമ്പത്തിക വാണിജ്യ കാർഷിക മേഖലകളിലെ താഴെയായത് അംഗീകരിക്കാൻ ഒരുക്കമല്ല. 2 വർഷം മുമ്പുള്ള മാറ്റത്തിൽ നിന്നും ഏറെ മെച്ചപ്പെട്ടെന്നും ആഗോളതലത്തിൽ കുതിപ്പുണ്ടാക്കുമെന്നുമാണ് ബീജിംഗ് അവകാശപ്പെടുന്നത്. എന്നാൽ തൻ്റെ 3ാം ഘട്ട ഭരണകാലഘട്ടത്തിൽ വലിയ മുന്നേറ്റത്തിലേക്ക് നാട് പോകുമെന്ന ഷീ ജിൻപിങ്ങിനുള്ള പ്രതീക്ഷയാണ് ഇതോടെ തകരുന്നത്. എന്നാൽ വരാനിരിക്കുന്ന 20ാമത് പാർട്ടി കോൺഗ്രസിൽ ഭരണകൂടത്തിൻ്റെ നയപ്രഖ്യാപനത്തിൽ രാജ്യത്തെ എല്ലാ മേഖലയിലെയും തകർച്ചയുടെ കാരണം ബോധിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ഷീ ജിൻപിങ്. സാമ്പത്തിക പരാധീനത രൂക്ഷമായതോടെ സർക്കാർ ജോലിക്കാർക്ക് നൽകിയ ബോണസും മറ്റും ആനുകൂല്യങ്ങളും തിരികെ അടയ്ക്കാനാണ് നിർദ്ദേശം നൽകിയതായാണ് പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട്. നിലവിൽ യുക്രൈൻ യുദ്ധമുഖത്ത് നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ 4 വിമാനങ്ങളിലായി മാതൃരാജ്യത്തേക്ക് മടങ്ങിയത് 798 ഇന്ത്യൻ പൗരന്മാരാണ്. റൊമാനിയ, ഹംഗറി, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് വ്യോമസേനയുടെ C-17 വിമാനങ്ങൾ മടങ്ങിയെത്തിയത്. ഖാസിയാബാദിലുള്ള വ്യോമസേനയുടെ ഹിൻഡൻ എയർബേസിലാണ് വിമാനങ്ങൾ ലാൻഡ് ചെയ്തത്. ആദ്യ C-17 വിമാനം ബുച്ചാറസ്റ്റിൽ നിന്നും 200 ഇന്ത്യക്കാരുമായി വ്യാഴാഴ്ച പുലർച്ചെ 1:30 എത്തി. സ്വീകരിക്കാനെത്തിയത് പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് ആയിരുന്നു. ബുഡാപെസ്റ്റിൽ നിന്നെത്തിയ 2ാമത്തെ വ്യോമസേന വിമാനത്തിൽ 210 പേരും റാസസോയിൽ നിന്ന് 208 പേരുമായി 3ാമത്തെ വിമാനവും വ്യാഴാഴ്ച രാവിലെ തന്നെ എത്തി. 4ാമത്തെ വിമാനത്തിൽ 180 പേരാണ് ഉണ്ടായിരുന്നത്. ബുക്കാറസ്റ്റിൽ നിന്നാണ് 4ാമത്തെ വ്യോമസേന വിമാനമെത്തിയത്. ഇന്ത്യയിൽ നിന്നും രക്ഷാദൗത്യത്തിനായി പുറപ്പെട്ട 4 വിമാനങ്ങളിലും ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും അടങ്ങിയിരുന്നു. മെഡിക്കൽ വസ്തുക്കൾ, ധാന്യങ്ങൾ, മറ്റ് ആഹാര സാധനങ്ങൾ എന്നിവ യുദ്ധക്കെടുതിയിൽപ്പെട്ടുപോയ യുക്രൈൻ സ്വദേശികൾക്കും അവിടെയുള്ള ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് അയച്ചത്. ഏകദേശം 9.7 ടൺ വസ്തുക്കളുമായാണ് വിമാനം ഇന്ത്യയിൽ നിന്നും രക്ഷാദൗത്യത്തിനായി പുറപ്പെട്ടത്. ഹംഗറിയിൽ ഹർദീപ് സിംഗ് പുരിയും ജ്യോതിരാദിത്യ സിന്ധ്യ റൊമാനിയയിലും സ്ലോവാക്യയിൽ കിരൺ റിജുവും വി കെ സിംഗ് പോളണ്ടിലും നിന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. യുക്രൈൻ അതിർത്തി കടന്ന് 17,000 ഇന്ത്യക്കാരെത്തിയെന്നാണ് ഔദ്യോഗിക വിവരം. ശേഷിക്കുന്നവരെ എത്രയും വേഗം യുക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എംബസി അധികൃതർ. അതേസമയം രാജ്യത്തിൻ്റെ ഘട്ടംഘട്ടമായ രക്ഷാപ്രവർത്തനം മികച്ച രീതിയിലാണിപ്പോൾ മുന്നോട്ട് പോകുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ ഭാരതത്തെ കണ്ടുപഠിക്കണമെന്ന് യുക്രൈനിൽ കഴിയുന്ന പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ സമാനമായ അഭിപ്രായവുമായി യുക്രൈനിൽ ഭയപ്പാടോടെ കഴിയുന്ന ചൈനീസ് വിദ്യാർത്ഥികളും രംഗത്തു വന്നിരുന്നു. കീവിലെ ചൈനീസ് എംബസി എപ്പോഴും തങ്ങളുടെ പൗരന്മാരെ യുക്രൈനിൽ നിന്ന് എങ്ങനെ ഒഴിപ്പിക്കാമെന്ന കാര്യത്തിൽ ചർച്ചകൾ മാത്രമാണ് നടത്തുന്നതെന്നും ചൈനയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ില്ലെന്നുമാണ് ചൈനീസ് വിദ്യാർത്ഥികൾ പറയുന്നത്. മാത്രമല്ല പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ഭാരതത്തിന്റെ ശ്രമങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിയാമെന്നും പോളണ്ട്, റൊമാനിയ, ഹംഗറി എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നത് നേരിൽ കണ്ടതാണെന്നും എന്നാൽ സ്വന്തം സർക്കാരിൽ നിന്ന് സമാനമായ ശ്രമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന പ്രമുഖ മാധ്യമത്തിന്റെ ചോദ്യത്തിന് ഇന്ത്യയെപ്പോലെ യുക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ചൈനീസ് സർക്കാരും ഒഴിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു അവർ പറഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ചൈന ഭാരതത്തെ മാതൃകയാക്കണമെന്നുമാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.